ആയിട്ടില്ല. എനിക്ക് ഒരു വർഷം കൂടെ ആയി, അത്രയേ ഉള്ളൂ. എൻ്റെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ, ആയുസ്സും ആരോഗ്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹപൂർവ്വം നിറഞ്ഞ കൈയടി കൊടുത്തുകൊണ്ട് എം ടി സാറിന്റെ 91st പിറന്നാൾ ആഘോഷിക്കുന്ന ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് മമുക. പ്ലീസ്. പൊതുവൽപ്പം സഭാഗമുള്ള ആളായതുകൊണ്ടാണ് ഇവിടെ പിടിച്ചത്. ഞാൻ ഇവിടെ ഇത് സാധാരണ മലയാളത്തിൽ സംഭവിക്കാത്തൊരു സായനമാണ് നമുക്ക് ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നത്. ആന്തോളജി വിഭാഗത്തിൽ സിനിമകൾ അപൂർവമായിട്ട് ഉണ്ടാകും. പക്ഷെ നമുക്ക് ഏറ്റവും നമുക്ക് ആരുടെ മുമ്പിലും ധൈര്യമായിട്ട് പറയാവുന്ന ഒരു ആന്തോളജി ആയിരിക്കും ഇത് മലയാള ഭാഷയെ സംബന്ധിച്ച് മനോരഥങ്ങൾ. മനോരഥങ്ങൾ എഴുത്തുകാരൻ്റെ മനോരഥത്തിൽ കയറി പോകുന്നതാണ് കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അതിനേക്കാളും വലിയ ചേർന്നൊരു പേരും ഉണ്ടാവാൻ സാധ്യത കുറവാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ വ്യക്തിപരമായിട്ട് എം ടി ആയിട്ട് അടുപ്പുള്ള ഒരാളാണ്. ഒരുപാട് കാര്യങ്ങളെപ്പറ്റി പറയാൻ, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു വളരെ പ്രത്യേകത എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്തത് അത്ഭുതപ്പെടുന്നത് അദ്ദേഹത്തിനുള്ള ചെറുപ്പമാണ്. ചെറുപ്പം എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും സമകാലീന സംഭവങ്ങളെ കുറിച്ച്, രാഷ്ട്രീയ, സാമുദായിക, സാംസ്കാരിക, സാമ്പത്തിക, സാഹിത്യ എല്ലാ കാര്യങ്ങളെ പറ്റിയും അദ്ദേഹത്തിന് നല്ല കറക്റ്റ് അപ്ഡേറ്റായിട്ടുള്ള വളരെ പുതുക്കപ്പെട്ട ഒരു അറിവുള്ളതാണ്. പുതിയ പുസ്തകങ്ങൾ, പുതിയ സാഹിത്യകാരന്മാർ, പുതിയ ലോകത്ത് സാഹിത്യ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ, വിവിധ ഭാഷകളിൽ ലോകത്തിൻ്റെ വിവിധ ഭാഷകളിൽ ഇറങ്ങുന്ന പുസ്തകങ്ങളെ പറ്റിയുള്ള അറിവ് അത് വായിച്ചിരിക്കുന്നു. ഇതിൻ്റെ അടുത്ത കാലത്ത് പേര് ഞാൻ മറന്നുപോയത് അപ്പം വേണ്ടി ഞാൻ ഫോൺ എടുത്തപ്പോഴെന്നെ വിളിച്ചു. എൻ്റെ എനിക്കൊരു പുസ്തകം കൊടുത്തയച്ചിട്ടുണ്ട്, രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് നടന്ന ഒരു സംഭവകഥയാസ്പദമാക്കിയിട്ടുള്ള ഫിക്ഷനാണ്, ഡോക്യുമെന്ററി. ഈ പുസ്തകം എനിക്ക് അശ്വതി കൊടുത്തയച്ചു. എനിക്ക് തന്നേക്കാൻ പറഞ്ഞിട്ട് എൻ്റെ രണ്ട് പുസ്തകങ്ങൾ എന്തെങ്കിലും ഒന്നാകാം. പക്ഷെ ഞാനത് വീട്ടിൽ കൊണ്ട് വെച്ചിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ അത് എൻ്റെ മോളെടുത്ത് പൂർണ്ണമായിട്ട് വായിച്ചു. എന്നെ കൊണ്ട് അത്രയും വായിക്കുമ്പോൾ ഇത്രയുടെ ബുക്കാണ്. അപ്പോൾ എൻ്റെ മോള് വായിച്ചു ഇഷ്ടപ്പെടുന്ന പുസ്തകങ്ങൾ എഴുതി വായിക്കുന്ന ആളാണ് അദ്ദേഹം. അപ്പോൾ ഞാനും അദ്ദേഹവും തമ്മിൽ വളരെ ദൂരമില്ലെങ്കിലും എൻ്റെ മോളും തമ്മിൽ ഒരുപാട് ദൂരമുണ്ട്. പക്ഷേ അവർ വായിക്കുന്ന, അവരറിയുന്ന സാഹിത്യത്തിലേക്ക്, സാഹിത്യ കാലത്ത് ജീവിക്കുന്ന ഒരാളാണ് സാഹിത്യ രംഗത്ത്. എത്രത്തോളം അപ്ഡേറ്റഡാണ്, എത്രത്തോളം തികച്ചും മുന്നോക്കി സഞ്ചരിക്കുന്ന ആൾ തന്നെയാണ്. പിന്നെ കടുകണ്ണവ ഒരു കഥ മാത്രമല്ല, രണ്ട് കഥകളാണ് അവളുടെ ഓർമ്മയ്ക്ക് അല്ലേ, നിന്റെ ഓർമ്മയ്ക്ക്. ഈ സിനിമ ഒരു വലിയ സിനിമയാക്കാൻ ഞാൻ ജയിച്ചതും കൂടെ നോക്കിയതാണ്. കുറേ വലിയ കഥ ഒരു പൂർണ്ണ സിനിമയായിട്ട് ഈ 40-30 മിനിറ്റിലല്ലാതെ 2 മണിക്കൂറിലൊന്നും സിനിമയാക്കാൻ വേണ്ടി അദ്ദേഹത്തിന് സമീപിച്ചവർക്ക് അതിൻ്റെ തീരുമാനമൊക്കെ ഉണ്ടായത്. അതിൻ്റെ ഒരു വൈകല് കാരണം ഈ സിനിമ എടുക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ അതിൻ്റെ ഒരു വൈകാരികമായ മടുപ്പം കൊണ്ട് ഇത് തന്നെ ഞാൻ ആക്കാമെന്ന് തീരുമാനിച്ചതാണ്. വേറെ ഒരുപാട് കഥകളുണ്ട്, ഇതിന് എല്ലാത്തിലും അഭിനയിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എല്ലാം എനിക്ക് തരില്ലാത്തതുകൊണ്ട് എനിക്കൊന്നേ കിട്ടും. അതാണ് കടുകണ്ണവ നിന്റെ ഓർമ്മയ്ക്ക്. ഇതിന് കടുകണ്ണവ എന്നുള്ള ടൈറ്റിലില്ലേ, ഞങ്ങളിത് ശ്രീ എൻ്റെ എന്താ പറയുക, കുറച്ച് ആത്മാംശമുള്ള സിനിമയാണ്, കഥയാണ്. അതിന് രണ്ട് വേഷമാണ് എന്നോട് ചെയ്യാൻ പറഞ്ഞിരുന്നത്. പക്ഷെ പിന്നെ അതും ചുരുക്കി വന്നായി. അങ്ങനെ മൊത്തത്തിൽ എന്നെ കുറുക്കിയെടുത്തിരിക്കുക സിനിമയിൽ, കുറച്ചേ ഉള്ളൂ. പക്ഷെ നല്ല ഒരു ഭയം നൊസ്റ്റാൾജി ഉണ്ടാക്കുന്ന ഒരു സിനിമയാണ്. നമ്മൾ സിനിമ പലരും എം ടി വായിക്കാൻ തുടങ്ങിയ കാലത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള സിനിമകളെ നമ്മൾ ഇഷ്ടപ്പെടാൻ തുടങ്ങിയ കാലത്ത് തറവാടും വിദേശത്ത് പോയ അച്ഛനും ഒക്കെ ആയിട്ടുള്ള ഒരു കഥ. അത് രഞ്ജയാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. ഞങ്ങൾ സിലോണിലൊക്കെ പോയി ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ മഹേഷ് പറഞ്ഞതുപോലെ ഞങ്ങളും ഫോറിലാണ് ഷൂട്ട് ചെയ്തത്. മഹേഷിൻ്റെ അവിടെ കേരളയിലാണ് ഷൂട്ട് ചെയ്തത്, ഞങ്ങളുടെ അവിടെ ശ്രീലങ്കയിലെ ഷൂട്ട് ചെയ്തത്. അങ്ങനെ പ്രത്യേക ഒരു സിനിമയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സിനിമയ്ക്ക് അല്ലെങ്കിൽ ഈ തിരക്കഥയ്ക്ക് ഒരു സാഹിത്യ രൂപം ഉണ്ടായിരുന്നില്ല. തിരക്കഥയ്ക്ക് അങ്ങനെ വായനക്കാരുണ്ടായിരുന്നില്ല, ഒരു സാഹിത്യ രൂപം എന്നല്ല. അത് എം ടിയുടെ തിരക്കഥകൾ വായിച്ചിട്ടാണ് സിനിമയ്ക്ക് ഒരു സാഹിത്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതിനുമ്പോൾ സിനിമ ഉണ്ടായിട്ടുണ്ട്,
ലോകോത്തര തിരക്കഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മലയാളത്തെ സംബന്ധിച്ചപ്പോഴും തിരക്കഥ അച്ചടിച്ച് എം ടി ആണ് അതിൻ്റെ ഒരു അറിവെക്കുറിച്ച് അച്ചടിച്ച് അത് സാഹിത്യ രൂപമായി പുറത്തിറക്കി. അതിന് പിൽക്കാലത്ത് സിനിമാ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ആ തിരക്കഥകൾ ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഞാൻ കുട്ടിയുടെ കഥകൾ വായിക്കുമ്പോൾ ഞാൻ തിരക്കഥയായിട്ടാണ് കാണുന്നത്, എനിക്ക് എഴുതാനൊന്നും പറ്റിയില്ല. അതിൽ ഏതെങ്കിലും ഒരു കഥാപാത്രമായിട്ട് മാറുന്നൊരു സ്വഭാവമൊക്കെ പണ്ടുവരുമുണ്ട്, ഇപ്പോഴും അതൊക്കെ നോക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് ഞാൻ അദ്ദേഹം തമ്മിൽ ഒരു ചെറിയ എന്താ പറയുക ഒരു ഉടമ്പടി ഉണ്ടായിക്കൊണ്ട് രണ്ട് ചെറുകഥകൾ ഞാൻ വായിക്കാം എന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ അഡ്വാൻസ് കൊടുത്തു. അതായത് കഥ വായിക്കേ രണ്ട് ഒരു കഥ ഒരു 10 പേജോ അല്ലെ 5 പേജോ 4 പേജോ ഒരു കഥ വായിച്ച് ഏതെങ്കിലും ഒരു TVയിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ കൊടുക്കാൻ വേണ്ടി വായിച്ചാണ്. ഇതുവരെ നടന്നിട്ടില്ല. അതിൻ്റെ ഒരു കഥ എടുത്തോളം പറഞ്ഞു, എനിക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയില്ലാത്തതുകൊണ്ടാണ് നീലു പോയത്. അതിനിത്രയൊക്കെ ആയി. ഇത് മലയാളത്തിലെ ആദ്യ സംഗ്രഹം പോലെയാണ്. എം ടിക്ക് പ്രായം ആയിട്ടില്ല, എം ടിക്ക് ഒരു വർഷം കൂടെ ആയി അത്രയുള്ളൂ. എൻ്റെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ, ആയുസ്സും ആരോഗ്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സോ നമുക്ക് ഈ വേദിയിൽ നിൽക്കുമ്പോൾ തന്നെ ഈ വേദിയിലേക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡിഗ്നിറ്ററീസിനെ ഫ്രം C5 ആൻഡ് സരിഗമ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ പോവുകയാണ്. Without these gentlemen, this project would have never been possible. Thank you for gifting us Manorathangal. Let's welcome Shri Puneet Goenka, Managing Director and CEO of Senior Vice President Films, Events and A&R, Mr. Rohan Deep Singh and Mr. Rajesh Kejriwal from Jumping Tomatoes. Ella gentlemen, njan veedilekke niranja kaidi koduthundu. Let's welcome them all to the stage. All of these gentlemen to come and join us for the ഞങ്ങൾ ഒരുക്കിയിരിക്കുന്ന ഒരു പിറന്നാൾ സമ്മാനമാണ് അദ്ദേഹത്തെ കുറിച്ചുള്ള ഈ ഒരു ചെറിയ വീഡിയോ. ലെറ്റ്സ് സീ ദാറ്റ് ഓൺ സ്ക്രീൻ. എം ടി സാറിനോടൊപ്പം മലയാള സാഹിത്യത്തിന്റെയും സിനിമയുടെയും ജന്മദിനം മനോരഥങ്ങൾ എന്ന ഈ ഒരു മനോഹര വേദിയിൽ, താരനിബിഡമായ ഈ ഒരു വേദിയിൽ നമ്മൾ ആഘോഷിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പിറന്നാൾ കേക്ക് മുറിക്കുന്ന ചടങ്ങിലേക്ക് നമ്മൾ കടക്കുന്നു.